ഗുഡാലോചന കേസുമായി ബന്ധപ്പെട്ട് ഷാജ് കിരണിന് ഇഡി നോട്ടീസ് നൽകി. നാളെ 11 മണിക്ക് ഇഡി ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. കൊട്ടാരക്കരയിലെ വീട്ടിലെത്തിയാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. സാലി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. സാലി, വിശദാംശങ്ങൾ. അമൽ, ജയ്ഹിന്ദ് ചാനലിന്റെ മുൻ റിപ്പോർട്ടർ കൂടിയാണ് മുൻ മാധ്യമ പ്രവർത്തകനായ ഷാജ് കിരൺ. അയാളെക്കുറിച്ച് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷ് ചില കാര്യങ്ങൾ മാധ്യമങ്ങളോടും ഇഡിയോടും പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വപ്ന ഇഡിക്ക് വിശദമായി മൊഴി നൽകുകയും ചെയ്തിരുന്നു. അതിൽ ഒരു വിവരങ്ങൾ തേടുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ഷാജ് കിരണിൻ്റെ കൊട്ടാരക്കരയിലെ വസതിയിലെത്തിയാണ് ഇഡി ഉദ്യോഗസ്ഥർ നോട്ടീസ് കൈമാറിയത്. ആ നോട്ടീസിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യുന്നു എന്നില്ല. PML ആക്ട് അനുസരിച്ച് മൊഴി നൽകാൻ ചൊവ്വാഴ്ച 11 മണിക്ക് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റിൻ്റെ കൊച്ചി റീജിയണൽ ഓഫീസിൽ എത്തണം എന്നും മാത്രമാണ് ആ നോട്ടീസിലുള്ളത്. പക്ഷേ നമ്മൾ അനുമാനിക്കുന്നത്, നമുക്ക് നിഗമനത്തിലെത്താൻ കഴിയുക, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഈ കേസുമായി ബന്ധപ്പെട്ട് സ്വപ്നയെ ചോദ്യം ചെയ്തിരുന്നു എൻഫോഴ്സ്മെൻറ് ഡയറക്ടർ, അല്ലെങ്കിൽ സ്വപ്നയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അപ്പോൾ സ്വപ്ന ചില വിവരങ്ങൾ മുൻപേ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു, ചില ആരോപണങ്ങളായി ഉന്നയിച്ചിരുന്നു. അത് ഷാജ് കിരൺ തന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞ് സ്വപ്ന ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അക്കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുകയാണ് ലക്ഷ്യം എന്നാണ് ഔദ്യോഗികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. പക്ഷേ ഈ ചോദ്യം ചെയ്യാൻ ഷാജ് കിരണിനെ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് വിളിപ്പിച്ചതിലും ഒക്കെ ഒരു ദുരൂഹതയുണ്ട്. കാരണം ഈ PML ആക്ട് അനുസരിച്ച് ഒരു നടപടിക്രമങ്ങളുടെയും ഭാഗമായി ഷാജ് കിരൺ ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ എങ്കിലും ഷാജ് കിരണിനെ വിളിപ്പിച്ചത് ഒരു പക്ഷേ സ്വപ്ന ചില വിവരങ്ങൾ എന്ന അടിസ്ഥാനത്തിൽ ചില ആരോപണങ്ങൾ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റിനോട് പറഞ്ഞിട്ടുണ്ടാവണം. അത് മാധ്യമങ്ങളോട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒന്നൊന്നായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റും വാങ്ങിയിട്ടുണ്ടാവണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ചോദ്യം ചെയ്യൽ എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. അതിൻ്റെ അർത്ഥം കേന്ദ്ര അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് ഇക്കാര്യത്തിൽ ചില നീക്കങ്ങളിലേക്ക് കടക്കുന്നു എന്ന് തന്നെയാണ്. കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെയും കേന്ദ്ര ഭരണകക്ഷിയുടെയും കൃത്യമായ നിയന്ത്രണത്തിലുള്ളൊരു സംവിധാനമാണ് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ്. അവർ ചില നീക്കങ്ങളിലേക്ക് കടക്കുന്നു എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ കഴിയൂ. ഏതായാലും സ്വപ്നയുടെ മൊഴിയുടെ സ്വപ്ന നൽകി ഉന്നയിച്ച ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില അടുത്ത നടപടികളിലേക്ക് ഷാജി ഈ എൻഫോഴ്സ്മെൻറ് കടന്നിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഷാജി കിരണിനെ ചോദ്യം ചെയ്യുന്നു. അപ്പോൾ അതിനർത്ഥം ഷാജി കിരണിൽ നിന്നും കൂടി ചില മൊഴികൾ വാങ്ങിയെടുത്തതിന് ശേഷം ചില നടപടികളിലേക്ക് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് കടന്നേക്കും എന്ന സൂചന മാത്രമാണ് ഇപ്പോഴുള്ളത്. ഏതായാലും ഒരു നിർണായകമായൊരു ചുവടുവയ്പ് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് ആ കാര്യത്തിൽ നടക്കുന്നു. അതിൻ്റെ പിന്നിൽ എന്താണ് താല്പര്യം എന്ന് വരും ദിവസങ്ങളിൽ മാത്രമേ പറയാൻ കഴിയൂ.